കിടങ്ങൂർ ടൗണിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാത്തത് നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ദുരിതമാകുന്നു. ഹൈവേ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കംഫർട്ട് സ്റ്റേഷൻ പരിസരം ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി വർഷം ഒന്ന് കഴിഞ്ഞെങ്കിലും കംഫർട്ട് സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്നില്ല. സെൻട്രൽ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നുള്ള കംഫർട്ട് സ്റ്റേഷനും പൂട്ടിയ നിലയിലാണ്. ടൗണിൽ എത്തുന്നവരും വ്യാപാരികളുമടക്കം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണുള്ളത്. ഇതേ സ്ഥലത്ത് പണി പൂർത്തിയാക്കിയ മാലിന്യ സംസ്കരണ കേന്ദ്രവും പ്രവർത്തനരഹിതമാണ്. ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങളും ഭൂമിയും കാടുപിടിച്ചതിനെ തുടർന്ന് ഇവിടെ മാലിന്യം തള്ളുന്നവരുടെ കേന്ദ്രമായി മാറി. ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. പഴയ കംഫർട്ട് സ്റ്റേഷൻ നിർത്തിയതോടൊപ്പം പുതിയത് പ്രവർത്തിക്കാത്തത് ജനങ്ങളെ വലയ്ക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ടൗണിൽ എത്തുന്ന സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പണി പൂർത്തിയാക്കിയ കംഫർട്ട് സ്റ്റേഷൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. എന്നാൽ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പിനും സമീപത്തായുള്ള പേ ആൻഡ് പാർക്കിനുമായി ഒറ്റ ടെൻഡർ വിളിക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നും ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ജോമോൻ പറഞ്ഞു. എത്രയും വേഗം കംഫർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.